ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? എല്ലാ കൂട്ടുകാർക്കും മിക്കി ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പരിസ്ഥിതി ന്യൂസിൻ്റെ 6ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ 5ാമത്തെ വീഡിയോയുടെ കമൻറ്റ് വിന്നേഴ്സ് ഇവരാണ്. അപ്പോൾ ഇവർക്കെല്ലാം കൺഗ്രാജുലേഷൻസ്. അനന്തകൃഷ്ണൻ, ആദിരജി, ആദിത്യ, ആരുഷ്, ഷിഫ, അൻഷിക, ശ്രീനന്ദ, സാരംഗ്, അലൻഡീന, ആദിദേവ് മോഹൻ, ബിജു, അഷിന, അഫ്ര, എറിക് ജോ, നിരഞ്ജന, മാളവിക, അനൂജ, കാവേരി, പവിത്ര, നക്ഷത്ര, അലീഫ, അദീപ, ദേവിക, കീർത്തന, അനൈദേവ്, നവീൻ, നിവേദിത, ഫാത്തിമ സിയ, ഇബ്രാഹിം, ഹിമ, വൃന്ദ, അഭിനവ്, റാഷ, ഹണി, വൃന്ദ, വിജയൻ, ഹിഷാൻ, അവന്തിക, പ്രിയദർശ്, പ്രവീൺ, ആദിശങ്കർ, രമിത്, ദിൽന, സഫ. അപ്പോൾ ഇവരെ എല്ലാവരും ഇനി തുടർന്ന് വരുന്ന വീഡിയോയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു ക്യൂസിനെ സമീപിക്കുന്ന രീതിയിൽ തന്നെ ഈ വീഡിയോ നിങ്ങൾ സമീപിക്കുക. 1ാമത്തെ ചോദ്യം, കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ 1 തിരുവനന്തപുരം, ഓപ്ഷൻ 2 കൊൽക്കത്ത, ഓപ്ഷൻ 3 ചെന്നൈ, ഓപ്ഷൻ 4 ജയ്പൂർ. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 2ാമത്തെ ചോദ്യം ഇതാണ്, സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? ഓപ്ഷൻ 1 ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ 2 ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ 3 രാജീവ് ഗാന്ധി, ഓപ്ഷൻ 4 AB വാജ്പേയി. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ 3 രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത്. 3ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം? അപ്പോൾ കൂട്ടുകാർക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വലിയൊരു ചിത്രം അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 2010, ഓപ്ഷൻ 2 2011, ഓപ്ഷൻ 3 2012, ഓപ്ഷൻ 4 2013. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 3 2012. 2012 പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം, വനവിഭവങ്ങൾ ശേഖരിച്ച് വിപണനം ചെയ്യാനുള്ള സംരംഭം? ഓപ്ഷൻ 1 വനശ്രീ, ഓപ്ഷൻ 2 അമ്മ, ഓപ്ഷൻ 3 വനമാതാവ്, ഓപ്ഷൻ 4 വന ഉൽപ്പന്നം. വനവിഭവങ്ങൾ ശേഖരിച്ച് വിപണനം ചെയ്യാനുള്ള സംരംഭം, അതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ 1 വനശ്രീ. വനവിഭവങ്ങൾ ശേഖരിച്ച് വിപണനം ചെയ്യാനുള്ള സംരംഭം ഓപ്ഷൻ 1 വനശ്രീ ആണ് ഉത്തരം. 5ാമത്തെ ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം? ഓപ്ഷൻ 1 4, ഓപ്ഷൻ 2 5, ഓപ്ഷൻ 3 6, ഓപ്ഷൻ 4 7. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 2 5 ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ 2 5, 5 ദേശീയ ഉദ്യാനങ്ങൾ. 6ാമത്തെ ചോദ്യം, ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? ഓപ്ഷൻ 1 നീലഗിരി, ഓപ്ഷൻ 2 പൂക്കോട്, ഓപ്ഷൻ 3 സൈലന്റ് വാലി, ഓപ്ഷൻ 4 തെന്മല. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 4 തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മലയിലാണ്. 7ാമത്തെ ചോദ്യം, പൊക്കുടൻ പ്രശസ്തനായത് എന്ത് സംരക്ഷിക്കുന്നതിലൂടെയാണ്? കല്ലേൻ പൊക്കുടൻ പ്രശസ്തനായത് എന്ത് സംരക്ഷിക്കുന്നതിലൂടെയാണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കാണാം. അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ ഉത്തരമുണ്ട്. കൂട്ടുകാർക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് കാണാവുന്നതാണ്. അദ്ദേഹം പ്രശസ്തനായത് എന്ത് സംരക്ഷിക്കുന്നതിലൂടെയാണ്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 തേക്ക്, ഓപ്ഷൻ 2 നീലക്കുറിഞ്ഞി, ഓപ്ഷൻ 3 മഹാഗണി, ഓപ്ഷൻ 4 കണ്ടൽ ചെടി. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്കറിയാം, ചിത്രത്തിൽ നിന്ന് ലഭ്യമാണ്. ഓപ്ഷൻ 4 കണ്ടൽ ചെടിയാണ് ഇദ്ദേഹം സംരക്ഷിച്ചത്.
എട്ടാമത്തെ ചോദ്യം നോക്കാം. ലോക ഭൗമ ദിനം എന്നാണ്? ഓപ്ഷൻ 1 ജൂൺ 5, ഓപ്ഷൻ 2 ഏപ്രിൽ 5, ഓപ്ഷൻ 3 ജൂൺ 22, ഓപ്ഷൻ 4 ഏപ്രിൽ 22. ഇപ്പോൾ ലോക ഭൗമ ദിനം എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ഏപ്രിൽ 22 ആഘോഷിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ 1 തെന്മല, ഓപ്ഷൻ 2 പറമ്പിക്കുളം, ഓപ്ഷൻ 3 സൈലന്റ് വാലി, ഓപ്ഷൻ 4 നീലഗിരി. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ 2 പറമ്പിക്കുളം. പറമ്പിക്കുളത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം സ്ഥിതി ചെയ്യുന്നത്. ഉത്തര ഓപ്ഷൻ 2 പറമ്പിക്കുളം. ചോദ്യം, കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ 1 2005, ഓപ്ഷൻ 2 2000, ഓപ്ഷൻ 3 2010, ഓപ്ഷൻ 4 1999. കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം നിലവിൽ വന്നത്, അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 2005 നിലവിൽ വന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ക്യൂസ് വീഡിയോയിൽ ലഭിച്ച മാർക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ പേര് ചെയ്ത് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളോടൊപ്പം പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം പാർട്ടിസിപ്പിക്കേഷൻ നമുക്ക് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.